നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധർമ്മിഷ്ഠനായ രാധയൻ എന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള ഒരു ആമുഖം തന്നെയായിരുന്നു കഴിഞ്ഞ ക്ലാസ് ആരാണ് കർണൻ മഹാഭാരതത്തിൽ കർണന്റെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു കൗന്ദേയനായ കർണൻ രാധയൻ എന്ന് വിളിക്കപ്പെട്ടതും രാധയനായ കർണൻ കൗന്ദേയൻ എന്നറിയപ്പെടുന്നതും എങ്ങനെ എപ്രകാരം എന്നെല്ലാം പറഞ്ഞു ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം പാഠം വായിച്ച് ബാക്കി വിശദമാക്കാം ധർമ്മിഷ്ഠനായ രാധയൻ കുന്തി തനിക്ക് പിറന്ന സൂര്യപുത്രനെ പുത്രനായ കർണനെ ജനിച്ചയുടനെ പെട്ടിയിലാക്കി നദിയിൽ ഉപേക്ഷിക്കുന്നു നദിയിൽ നിന്നു കിട്ടിയ ആ കുഞ്ഞിനെ സുതനായ അധിരഥനും ഭാര്യയായ രാധയും വളർത്തി ജന്മനാ കവചകുണ്ടലധാരിയും സമർത്ഥനും ധീരനുമായ കർണൻ ദുര്യോധന പക്ഷത്താണ് നിലയുറപ്പിച്ചത് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശ്രീകൃഷ്ണൻ കർണനോട് തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന രഹസ്യം വെളിപ്പെടുത്തുകയാണ് അങ്ങനെ യുദ്ധം ഒഴിവാക്കാനായി അദ്ദേഹത്തെ പാണ്ഡവ പക്ഷത്തേക്ക് ക്ഷണിക്കുന്നതാണ് പാഠസന്ദർഭം ജനശൂന്യമായ വനഹദന്തങ്ങളിലെത്തിയപ്പോൾ ദാരുകൻ ഗതി മന്ദീഭവിപ്പിച്ച രഥം പിന്നെയും സാവകാശമാക്കാൻ പതുക്കെ പതുക്കെ എന്ന് കൃഷ്ണൻ അനുജ്ഞ നൽകി രഥത്തെ നയിക്കുന്ന വെള്ളക്കുതിരകളുടെ ഒറ്റയൊറ്റയായുള്ള കുളമ്പിടി ശബ്ദം ആ വിജനതയിൽ മുഴങ്ങി ഇഴഞ്ഞു നീങ്ങുന്ന രഥചക്രങ്ങളുടെ ക്രന്ദനം പ്രപഞ്ച വിധാനത്തിൽ അമർത്തിപ്പിടിച്ച കരച്ചിൽ പോലെ ആ വനസ്ഥലയെ ശോകഭരിതമാക്കി പറക്കാനുള്ള ത്വരയ്ക്ക് നിയന്ത്രണത്തിന്റെ ആഘാതമേറ്റ വാജികൾ ആഞ്ഞു ശ്വസിക്കുകയും സമീപസ്ഥമായ പച്ചില തഴപ്പുകൾ ആർദ്രതയാൽ അപ്പോൾ വിറയ്ക്കുകയും ചെയ്തു വലതു പാർശ്വത്തിൽ നിശ്ചലനായിരിക്കുന്ന കർണന്റെ കരങ്ങൾ വീണ്ടും പരിഗ്രഹിച്ചുകൊണ്ട് പതിഞ്ഞ ബലവത്തായ ശബ്ദത്തിൽ കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണൻ ആ വലിയ മഹാരഹസ്യം കർണനോട് പറയാൻ ഒരുങ്ങുകയാണ് കർണന്റെ കൈകളിൽ പതുക്കെ പിടിച്ചുകൊണ്ട് കർണ എന്ന് വിളിച്ചുകൊണ്ട് ആ രഹസ്യം പറയാൻ പോകുന്നതാണ് അതിനുള്ള ഒരുക്കമാണ് അവിടെ പറയുന്നത് ഒരു വലിയ കാടിൻ്റെ നടുവിലാണ് ഉള്ളത് അവർ വന്ന് വേറെ ആരും അവിടെ ഇല്ല മനുഷ്യരായും മറ്റു ആരുമില്ല അവർ മാത്രമാണുള്ളത് അവിടെ വെച്ച് ആ വലിയ രഹസ്യം തുറന്നു പറയുകയാണ് കർണ എൻ്റെ ഈ വാക്കുകൾ നീ ശ്രദ്ധിച്ചാലും നിന്നെക്കുറിച്ചുള്ള സത്യമായ വിചാരങ്ങളും സത്യമായ വസ്തുതകളും അറിയിക്കാൻ ഞാൻ നിന്നെ ഇങ്ങനെ ആനയിച്ചു ആ വാക്കുകൾ നാളെ നഗരങ്ങളും ജനപദങ്ങളും രാജ്യസഭകളും ഇടിമുഴക്കം പോലെ ശ്രവിക്കേണ്ട വാക്കുകളാണ് വിധിനിയോഗവശാൽ വിജനസ്ഥലത്ത് വെച്ച് രഹസ്യമായി നിന്നോട് ഞാനിത് പറയുന്നു ഭൂമിയിൽ കിടയറ്റ വില്ലാളിയാണ് നീ അത്ഭുത ബലശാലിയും അത്ഭുത വിക്രമിയുമാണ് നീ സുഹൃത്തെ കർണ ആ നിന്റെ നിജസ്ഥിതി അറിയുന്ന ഞാൻ നിന്നെ പ്രതി മനസ്സാ ആദരവും സ്നേഹവും നിറഞ്ഞവനാണെന്ന് നീ അറിയണം നീ ആരാണെന്ന് നിന്നോട് പറയാനുള്ള മുഹൂർത്തമായിരിക്കുന്നു കുരുവംശജാതന്മാർ തമ്മിൽ കൊന്നൊടുക്കി സമൂലം നശിക്കുന്ന യുദ്ധം തീർച്ചയായി കഴിഞ്ഞു ക്ഷത്രിയ വംശത്തിൻ്റെ ആകെ വിനാശത്തിലുള്ള രംഗം ഇന്നൊരുങ്ങിക്കഴിഞ്ഞു എന്നാൽ നിരർത്ഥമായ ഈ കൊടും വിനാശം ഒഴിവാക്കാൻ ഒരാൾക്ക് ഇനിയും കഴിയും ഒരാൾക്ക് മാത്രം അത് കഴിയും ഒരാൾക്ക് മാത്രം അത് കഴിയും എന്ന് സ്വയം ഉരുക്കഴിച്ച് നിർനിമേഷനായി നിൽക്കുന്ന കൃഷ്ണനോട് സന്ദേഹഭാവത്തിൽ കർണൻ പറഞ്ഞു അവിടെ എന്താണ് കൃഷ്ണൻ കർണനോട് പറയുകയാണ് കർണ നിന്റെ ജന്മരഹസ്യം ഞാനിവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ് രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഈ വംശം തന്നെ നശിക്കാതിരിക്കാൻ നിന്നോട് ഞാൻ ഈ രഹസ്യം പറയുകയാണ് നാളെ ലോകം മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന സത്യമാണിത് ഇത് ഈ കാട്ടിൻ്റെ ഈ കാട്ടിലെ നിശബ്ദതയിൽ ആരും അറിയാതെ നിന്നോട് പറയേണ്ടി വന്നത് ഒരു വിധിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കർണനെ വാനോളം പുകഴ്ത്തുകയും അതോടൊപ്പം കർണനോട് തനിക്ക് നല്ല ആദരവുണ്ട് ഞാൻ എൻ്റെ ഉറ്റ സ്നേഹിതൻ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടാണ് കൃഷ്ണൻ പറയുകയാണ് എന്താണ് പറയുന്നത് ഈ യുദ്ധം ഒഴിവാക്കാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ നിനക്ക് മാത്രം ഒരാൾക്ക് മാത്രം അത് കഴിയും ഒരാൾക്ക് മാത്രമെന്ന് വീണ്ടും വീണ്ടും കൃഷ്ണൻ പറയുകയാണ് അങ്ങനെ പറയുന്ന കൃഷ്ണനോട് കർണൻ ചോദിക്കുകയാണ് എന്താണ് ചോദിച്ചത് അല്ലയോ വാസുദേവ സ്വധർമാചരണത്തിൽ ക്ഷത്രിയവംശമാകെ വീരസ്വർഗം പൂകണമെന്ന ഈശ്വരഹിതം ആർക്കാണ് ഒഴിവാക്കാൻ കഴിയുക ആർക്ക് എങ്ങനെയാണ് അത് ഒഴിവാക്കാൻ കഴിയുക കൃഷ്ണ നിനക്ക് പോലും തടുക്കാനാവാത്ത കാലഗതി മറ്റാർക്ക് തടുക്കാൻ കഴിയും ഈ യുദ്ധം നടക്കുക എന്നുള്ളത് ഈശ്വരഹിതമാണ് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്
അങ്ങനെയുള്ള ഈ യുദ്ധം ഒഴിവാക്കാൻ ആർക്ക് സാധിക്കും? നിനക്ക് പോലും സാധിക്കില്ലല്ലോ, പിന്നെ ആർക്ക് സാധിക്കുമെന്നാണ് നീ പറയുന്നത് എന്നാണ് കർണൻ തിരിച്ചു ചോദിക്കുന്നത്. കഴിയും. കൃഷ്ണന്റെ ചുണ്ടിൽ നിന്നുതീർന്ന ശബ്ദമായ ആയസഗോളം പോലെ തന്റെ മുഖത്ത് തട്ടിയതായി കർണന് തോന്നി. ആയസഗോളം എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. കൃഷ്ണൻ പറഞ്ഞു, കഴിയും, ഒരാൾക്കത് കഴിഞ്ഞെന്ന് തന്നെ വരും കർണ. ഈശ്വരഹിതം പോലും കാലാനുവർത്തിയാണെന്ന് നീ അറിയണം. വർഗവിനാശത്തിനുള്ള ഈ വിധി പോലും കാലാനുവർത്തിയാണ്. കാലത്തിന്റെ പക്വത ചിലപ്പോൾ വിധിവശാൽ ചിലരുടെ ചില കർമ്മങ്ങളെ സംശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ഈശ്വരഹിതത്തോട് അവകാശത്തിന് വേണ്ടി ഫലപ്രദമായി യാചിക്കാൻ കഴിയും. ഇവിടെ വംശവിനാശകമായ ഈ ഭീകര പ്രതിസന്ധിയിൽ ഒരാൾക്കത് കഴിയും. അപ്പൊ കർണനോട് കൃഷ്ണൻ പറയുകയാണ്, കഴിയും, ഈശ്വരഹിതം പോലും മാറ്റിമറിക്കാൻ കാലത്തിന് സാധിക്കും. അതിന് തക്കതായ ഒരു മനുഷ്യ ജന്മമുണ്ട് ഈ ഭൂമിയിൽ, സാധിക്കുക തന്നെ ചെയ്യുമെന്ന് കൃഷ്ണൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പൊള്ളലേറ്റ പോലെ കൃഷ്ണൻ പൊടുന്നനെ ചലിച്ചു. പെട്ടെന്ന് അവിടെ എണീറ്റു. ഇനി ആ സത്യം പറയാനാണ് പോകുന്നത്. വിധിയുടെ പ്രതീകം പോലെ ചൂണ്ടുവിരൽ കർണന്റെ മുഖത്ത് നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. പെട്ടെന്ന് എണീറ്റുകൊണ്ട് കൃഷ്ണൻ കർണന്റെ മുഖത്ത് കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്ക് പറയുകയാണ്. എന്താണ് പറയുന്നത്? നിനക്കത് കഴിയും, നിനക്ക്, കൗന്ദേയനായ കർണനെ. അതുവരെ കർണനെ വിളിച്ചിരുന്നത് രാധേയൻ എന്നാണ്. ഇവിടെ പറയുകയാണ്, നിനക്കത് കഴിയും, നിനക്ക് മാത്രം അത് കഴിയും, കൗന്ദേയനായ കർണനെ എന്ന്. എങ്ങനെയുണ്ടായിരിക്കും? അതുവരെ അമ്മ രാധയാണ് കേട്ടോ. പെട്ടെന്നാണ് ഒരു നിമിഷ നേരം കൊണ്ടെല്ലാം മാറി മറിയുന്നത്. കൗന്ദേയൻ എന്ന വാക്ക് കൃഷ്ണൻ ഉച്ചരിച്ച് കേട്ട കർണൻ ഞെട്ടി. അവൻ വിറയ്ക്കുന്നതായി തോന്നി. അവന്റെ കരങ്ങളെ കൃഷ്ണൻ വീണ്ടും പരിഗ്രഹിച്ചു. വേദനയുടെ കറുത്ത പ്രകാശത്തിൽ തിളങ്ങുന്ന കർണന്റെ കണ്ണുകളിലേക്ക് മാസ്മരിക ശക്തിയോടെ ഉറ്റുനോക്കിക്കൊണ്ട് കൃഷ്ണൻ ഞെട്ടി തെരിച്ചുപോയി. കർണൻ, എന്തുകൊണ്ട് ഞാൻ കൗന്ദേയനായി? ഞാൻ രാധേനല്ലേ, രാധയുടെ മകനല്ലേ, ഞാൻ എങ്ങനെ കൗന്ദേയനായി? അതും പാണ്ഡുരാജാവിന്റെ ഭാര്യയാണ് കുന്തി. കുന്തിയുടെ മക്കളാണ് പാണ്ഡവരെല്ലാം. അവരുടെ സഹോദരനോ ഞാനോ എന്നുള്ള രീതിയിൽ ഞെട്ടി തെരിച്ചുകൊണ്ട് കർണ നിൽക്കുകയാണ്. വീണ്ടും കൃഷ്ണൻ പറയുകയാണ്, എൻ്റെ വാക്കുകൾ ശാന്തനായി നീ കേൾക്കൂ. കർണ, നീ സൂതവംശജനല്ല, സൂതനായ അതിരതന്റെ പുത്രനുമല്ല. രാധേൻ എന്നറിയപ്പെടുന്ന നീ രാധയുടെ മകനല്ലെന്നും അറിയണം. അർജുന മാതാവായ കുന്തിക്ക് സൂര്യഭഗവാനിൽ നിന്ന് ജനിച്ച കാനീനനാണ് വിശ്വൈക വീരനായ കർണൻ. കൗന്ദേയനായ നീ വിഷ്ണികളായ ഞങ്ങൾക്ക് യുധിഷ്ഠിരതുല്യനായ സ്വജനമാണ്. നീ യുധിഷ്ഠിര ഭീമൻ അർജുനന്മാരുടെ സ്വന്തം ജ്യേഷ്ഠനാണ്. നീ സൂതവംശജനല്ല, സൂതനായ അധിരഥന്റെ പുത്രനുമല്ല. രാധയല്ല നിന്റെ അമ്മ. നീ ആരാണ്? അർജുന മാതാവായ കുന്തിദേവിയുടെ മകനാണ്. കുന്തിക്ക് സൂര്യഭഗവാനിൽ പിറന്ന വീരനാണ് നീ, സൂര്യപുത്രനാണ് നീ. അർജുനന്റെയും ഭീമന്റെയും എല്ലാം സഹോദരനാണ്, മൂത്ത ജ്യേഷ്ഠനാണ് നീ എന്ന് കർണന്റെ മുഖത്ത് നോക്കി കൃഷ്ണൻ പറയുകയാണ്. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട സാരഥിയായ ധാരുകൻ സ്തബ്ധനായി. ഇല്ലേ, ഞെട്ടിപ്പോയില്ലേ? അവനറിയാതെ അവന്റെ കൈപ്പിടിയിലെ കടിഞ്ഞാൺ അഴഞ്ഞു വീണു. അപ്പോൾ രഥത്തിന്റെ ഇഴഞ്ഞ ഗതി പോലെ നിലച്ചു. ചലനം പൊടുന്നനെ നിലച്ച ചക്രങ്ങളുടെ ആക്രന്ദനത്തോടെ രഥം തികച്ചും നിശ്ചലമായി. ചമ്മട്ടി ഏന്തിയിരുന്ന കൈയുമായി ധാരുകൻ തീർത്ഥടത്തിൽ പ്രതിമ പോലെ നിർജീവമായി വർദ്ധിച്ചു. ജീവസറ്റ ഒരു കേവല നിശബ്ദതയിൽ എല്ലാം ഉന്നയിച്ചു. എല്ലാം എന്താണ്? അത്രയും സ്തബ്ധനായി, ഒരു ഷോക്കേറ്റ പോലെ, ഒരു ഇലക്ട്രിക് ഷോക്കേറ്റതുപോലെ, ഒന്നും ചിന്തിക്കാൻ പറ്റാതെ സ്തബ്ധനായി ഒരു തൂണ് പോലെ അവിടെ നിന്ന് കയ്യിലുണ്ടായിരുന്ന രഥത്തിൻ്റെ രഥം നയിച്ചിരുന്ന തേരാളിയായിരുന്നല്ലോ നമ്മുടെ സാരഥിയായ കർണൻ. അതുപോലും കയ്യിൽ നിന്ന് താഴെ വീണുപോയി. എല്ലാം കയ്യിൽ നിന്ന് അഴഞ്ഞു വീണുപോയി. നിശ്ചലനായി, എല്ലാം കൈവിട്ട പോലെ സ്തബ്ധനായി നിൽക്കുകയാണ്. എല്ലാം കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് പോലെ കർണൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ സമയം. ഇത്രയും ഭാഗമാണ് ഇപ്പോൾ വായിക്കുന്നത്. ഇനി എന്ത്, ഇനി എന്താണ് കർണന്റെ പ്രതികരണം? ഇത്രയും വലിയ സത്യമൊക്കെ കൃഷ്ണൻ പറഞ്ഞുവല്ലോ, എന്ത് മറുപടി ആയിരിക്കും കർണനിൽ നിന്നുണ്ടാവുക? അതെയോ, എൻ്റെ അമ്മ കുന്തിയാണോ? ഞാനിനി പാണ്ഡവരുടെ കൂടെയാണോ നിൽക്കേണ്ടത് എന്ന് കർണൻ ചോദിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവുമോ? നമുക്ക് കാണാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. നിങ്ങളതിന് മുന്നൊരു കാര്യം ചെയ്തോളൂ, പാഠപുസ്തകം നന്നായി വായിച്ചു വരുന്നോളൂ. നോട്ട് കംപ്ലീറ്റാക്കി എഴുതിയെടുക്കുക, ടെസ്റ്റ് പേപ്പർ എഴുതാം.
Dear children, thank you all of you.